തദ്ദേശഭരണ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ വന്നു തുടങ്ങുകയാണ്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണിപ്പോൾ. കോട്ടയത്ത് ഒരു സീറ്റ് LDF നിലനിർത്തി എന്ന വിവരമാണ്. അതുപോലെ മലപ്പുറത്ത് നഗരസഭയിലെ 11 വാർഡ് 3 പടി LDF നിലനിർത്തി എന്ന വിവരം വന്നിട്ടുണ്ട്. ആലുവ നഗരസഭയിൽ 22 വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് UDF ആ സീറ്റ് നിലനിർത്തി എന്ന വിവരം വന്നിട്ടുണ്ട്. അതുപോലെ കാഞ്ഞങ്ങാട് നഗരസഭയിലെ തോയമ്മൽ വാർഡ് LDF നിലനിർത്തി എന്ന വിവരം. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് സുജു ചേരുകയാണ്. സുജു, ഈ കാണക്കാരി കുറുമുള്ളൂർ 13 വാർഡ്, അവിടെയല്ലേ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്? തീർച്ചയായിട്ടും ശരത, കാണക്കാരി 13 വാർഡാണ് LDF ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ LDF സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയിരിക്കുകയാണ്. LDF സ്ഥാനാർത്ഥിയെ വിജയിച്ചിരിക്കുന്ന കേരള കോൺഗ്രസ് MLA വിനീത രാകേഷാണ് വിജയിച്ചിരിക്കുന്നത്. 216 വോട്ടുകൾക്കാണ് വിനീതയുടെ വിജയം. ശക്തമായൊരു മത്സരം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പ്രചരണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ മത്സരത്തിൽ വലിയ വിജയം തന്നെയാണ് LDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നത്. രണ്ട് 216 വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിക്കുമ്പോൾ UDF സ്ഥാനാർത്ഥിക്ക് ആകെ ലഭിച്ചത് 261 വോട്ടുകളാണ്. അതായത് LDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തിന്റെ അടുത്ത് മാത്രമാണ് UDF സ്ഥാനാർത്ഥിക്ക് ആകെ ലഭിക്കുന്ന വോട്ട്. LDF സ്ഥാനാർത്ഥി സിറ്റിംഗ് സീറ്റായിരുന്നു, അവർ മറ്റൊരു ജോലി കിട്ടുന്ന ഭാഗമായി രാജിവെച്ച ഒഴിവിലാണ് ഈ കാണക്കാരി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും വലിയ വിജയം നേടിയിരിക്കുകയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF ജില്ലയിലാകെ മികച്ച വിജയമായിരുന്നു. 70 തദ്ദേശ സംവരണ സ്ഥാപനങ്ങൾ 50 ഭരിക്കുന്നത് LDF തന്നെയാണ് കോട്ടയം ജില്ലയിൽ. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. കേരള കോൺഗ്രസിലേക്ക് കടന്നവരോടുകൂടിയാണ് ഈ മികച്ച നേട്ടം LDF നേടാനായത്. ഇപ്പോൾ ആ നേട്ടം കഴിഞ്ഞ വരുന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിൽ നടന്ന ചില ഉപതെരഞ്ഞെടുപ്പിലും LDF തന്നെ മികച്ച വിജയം നേടിയിരിക്കുന്നു. കാണക്കാരിയിലും അത്തരമൊരു വിജയം തന്നെയാണ് ശരത്ത ഇപ്പോൾ രാവിലെ നൽകിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ LDF പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം ഇവിടെ ഉണ്ടാകും. അത് തുടങ്ങാൻ പോവുകയാണ്. പ്രവർത്തകരൊക്കെ തന്നെ പുറത്ത് ഒട്ടുകൂടിയിട്ടുണ്ട്. ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. സുജു ആണ് ഇപ്പോൾ ഈ വിവരങ്ങൾ കോട്ടയത്ത് നിന്ന് നൽകിയത്. സുജു പറഞ്ഞത് നൽകിയ വിവരം അനുസരിച്ച് കാണക്കാരി കുറുമുള്ളൂർ 13 വാർഡ് LDF നിലനിർത്തി എന്നുള്ളതാണ്. മറ്റൊന്ന്, ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഈ മലപ്പുറം നഗരസഭയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. മലപ്പുറം നഗരസഭയിൽ ഇപ്പോൾ LDF ആ സീറ്റ് നിലനിർത്തി എന്ന ഒരു വിവരമാണ് മുമ്പ് വന്നത്. ഞങ്ങളുടെ പ്രതിനിധി സമീർ അവിടെ നിന്ന് ചേരുകയാണ്. സമീർ, എന്താണ് ഫലം, വിവരങ്ങൾ? വളരെ വലിയ വാശിയേറിയ ഒരു മത്സരം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ വാശിയേറിയ മത്സരത്തിനൊടുവിൽ LDF സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയിരിക്കുന്നു. 71 വോട്ടിനാണ് CPIM സ്ഥാനാർത്ഥിയായിട്ടുള്ള KM വിജയലക്ഷ്മി ടീച്ചർ വിജയിച്ചിരിക്കുന്നത്. ഒരു പോക്സോ കേസുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി രാജിവെച്ച പശ്ചാത്തലത്തിലായിരുന്നു ഇവിടെ ജനപ്രതിനിധി രാജിവെച്ച പശ്ചാത്തലത്തിലാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നത്. വളരെ വാശിയേറിയ മത്സരമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും അത് ആ സീറ്റ് നിലനിർത്താൻ LDF കഴിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ് മലപ്പുറം നഗരസഭയിലെ ഏറ്റവും ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു റിസൾട്ട്. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഇനിയിപ്പോൾ 4 തദ്ദേശ സ്ഥാപനങ്ങളിൽ കൂടി മലപ്പുറം ജില്ലയിൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാനിരിക്കുന്നു. എന്തായാലും നല്ല മത്സരം കാഴ്ചവെക്കാനും അവിടെ LDF വിജയിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നത് തന്നെയാണ് വിജയലക്ഷ്മി ടീച്ചറുടെ ഈ ആധികാരിക വിജയത്തോടുകൂടെ. അതായത് LDF സിറ്റിംഗ് സീറ്റ് നിലനിർത്തി LDF അല്ലേ? അതെ അതെ, LDF സിറ്റിംഗ് സീറ്റാണ്. അത് നല്ല വാശിയേറിയ ഒരു പോരാട്ടമായിരുന്നു അവിടെ പ്രമുഖ നേതാക്കൾ. മലപ്പുറം നഗരസഭ 11 വാർഡ് LDF നിലനിർത്തി എന്നുള്ളതാണ്. ലീഗുമായിട്ടായിരുന്നു മത്സരം, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുമായി. ഇനി ജില്ലയിൽ വേറെ എത്ര, നേരത്തെ സൂചിപ്പിച്ചല്ലോ സമീർ, എത്ര മണ്ഡല എത്ര വാർഡുകളിലെ റിസൾട്ടാണ് പ്രതീക്ഷിക്കുന്നത് ഇനി വരാനുള്ളത്? ഇനിയും മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ ആളവനാട് അതിന്റെ റിസൾട്ട് വരാനിരിക്കുന്നു. ഒപ്പം തന്നെ മഞ്ചേരി മുനിസിപ്പൽ കൗൺസിലിലെ കിഴക്കേതല വാർഡിന്റെ ഫലവും വരാനിരിക്കുന്നുണ്ട്. കീഴരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്തിലെ പാറക്കടവ് വാർഡിലെ അവിടുത്തെ ഫലവും, ഒപ്പം കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ എടച്ചലം വാർഡിലെ റിസൾട്ടുമാണ് ഇനി വരാനിരിക്കുന്നത്. ഇവിടെ മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള അവരുടെ സിറ്റിംഗ് സീറ്റുകളാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അവിടുത്തെ ഫലം കൂടി നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാനാകും. ശരി, ഇനി മലപ്പുറത്തെ മറ്റ് വാർഡുകളിലെ അതുപോലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെയൊക്കെ വിവരങ്ങൾക്കായി അറിയാനായി കാത്തിരിക്കുകയാണ്. വന്ന വിവരം മലപ്പുറം നഗരസഭയിലെ ഉപതെരഞ്ഞെടുപ്പിലെ വാർഡ് LDF നിലനിർത്തി എന്നുള്ളതാണ്. ഇപ്പോൾ പുറത്തു വന്ന ഇടങ്ങളിൽ LDFന് മേൽക്കൈ എന്ന വിധത്തിലുള്ള വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇടുക്കിയിൽ വണ്ടൻമേട് പഞ്ചായത്തിൽ നിന്നുള്ള വിവരങ്ങൾ, അവിടെ UDF ആണ് വിജയിച്ചിട്ടുള്ളത്. മജു, വിവരങ്ങൾ?
ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. പന്തൻമേട് പഞ്ചായത്തിലെ 11 വാർഡിലേക്കും അതോടൊപ്പം തന്നെ രാജകുമാരി പഞ്ചായത്തിലെ 2 വാർഡിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത്. ഈ രാജകുമാരി പഞ്ചായത്തിൽ ഇപ്പോൾ LDFന് വലിയ വിജയമാണ്. 400 പരം വോട്ടിനാണ് ഇവിടെ LDFലെ വിമലാദേവി, LDFലെ CPMലെ തന്നെ വിമലാദേവിയാണ് ഇവിടെ 400 പരം വോട്ടിന് വിജയിച്ചിട്ടുള്ളത്. ഒരു വ്യക്തതയ്ക്ക് മജു പറയുന്നത് വണ്ടൻമേട് പഞ്ചായത്ത് അല്ലേ? അല്ല, രാജകുമാരി പഞ്ചായത്ത്. രാജകുമാരി പഞ്ചായത്തിലെ 2 വാർഡിലേക്കും വണ്ടൻമാട് പഞ്ചായത്തിലെ 11 വാർഡിലേക്കും, 2 വാർഡുകളിലേക്കാണ് ഇടുക്കിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇവിടെ രാജകുമാരി പഞ്ചായത്തിലെ 2 വാർഡിൽ വലിയ വിജയമാണ് LDFന് ഉണ്ടായിട്ടുള്ളത്. സിറ്റിംഗ് സീറ്റ് ആയിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ടിസി ബിനു, അവർ കൂറുമാറ്റ നിരോധനം നിയമം ലംഘിച്ചു എന്നുള്ള കാരണം ചൂണ്ടിക്കാട്ടി അവർക്ക് രാജിവെക്കേണ്ടി വരികയായിരുന്നു. LDFല് തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്നത്. ഇവിടെ ഇപ്പോൾ LDF 400 പരം വോട്ടിന് ആ സീറ്റ് നിലനിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. വണ്ടർമേട് പഞ്ചായത്തിലേക്ക് വന്നാൽ അവിടെ UDFലെ സൂസൻ ജേക്കബാണ് ഇപ്പോൾ 140 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇവിടെ വിജയിച്ചിട്ടുള്ളത്. ഈ വണ്ടർമേട് പഞ്ചായത്തിലെ ഒരു അടുത്ത ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ അത് നിർണായകമായി മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ UDFഉം അതോടൊപ്പം തന്നെ BJP ഒരു സ്വതന്ത്രനുമാണുള്ളത്. അവിടെ അവർ അങ്ങനെ 9 പേര് ഇപ്പോൾ വരും. UDFലെ ജയിച്ച സ്ഥാനാർത്ഥിയോട് കൂട്ടുമ്പോൾ 9 പേര് അവർ വരും. നേരത്തെ അവർ ഈ ഒരു സഖ്യത്തോടു കൂടി തന്നെ ഭരണം പിടിക്കുന്നതിന് വേണ്ടി അവിടെ അവിശ്വാസ പ്രമേയം അടക്കം ഈ ഒരു സഖ്യമായി തന്നെ അവർ നേരത്തെ കൊണ്ടുവരുമൊക്കെ തന്നെ ചെയ്തിരുന്നതാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ BJPയുമായി കൂട്ടുചേർന്ന് BJPയുടെ 3 അംഗങ്ങളാണുള്ളത്. BJPയുമായി കൂട്ടുചേർന്ന് UDF ഈ പഞ്ചായത്തിൽ ഭരണം പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളത് കാര്യം വരും ദിവസങ്ങളിൽ ഏതായാലും വ്യക്തമാകും. അത്തരത്തിൽ തന്നെ സഖ്യമായി തന്നെയാണ് അവർ മുൻപോട്ട് പോയിരുന്നത്. ഇടുക്കി ജില്ലയിൽ ആകെ എത്ര വാർഡുകളിലേക്കായിരുന്നു? സ്ഥലത്ത് 2 വാർഡുകളിലേക്കാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. രാജകുമാരിലും അതോടൊപ്പം തന്നെ വണ്ടൻമേടിലും 2 വാർഡുകളിലേക്കും മാത്രമാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ്. ഒരു നിമിഷം മജു, ശരി ശരി. ഇതാ ഇപ്പോൾ കാണാക്കാരി കഴിഞ്ഞ പ്രാവശ്യം പ്രവർത്തനം കൊണ്ടും നമ്മുടെ പ്രവർത്തകരുടെ എല്ലാ ഇതിൻ്റെ പ്രവർത്തനം കൊണ്ടുമാണ് നമുക്ക് ഇതുപോലെ ഒരു ഭൂരിപക്ഷം കൈവരിക്കാൻ പറ്റിയത്. അതിന് എനിക്ക് എല്ലാവരോടും നന്ദിയുണ്ട്, നമ്മുടെ നാട്ടുകാരോടും ബാക്കി എല്ലാവരോടും. വിജയിച്ച സ്ഥാനാർത്ഥി വിനീത രാഗേഷാണ് സംസാരിച്ചിരിക്കുന്നത്. ഇവർക്ക് സർക്കാരിനെതിരെയുള്ള പ്രചരണങ്ങൾ ഉൾപ്പെടെ ഈ തദ്ദേശങ്ങളുടെ പ്രചരണമായിരുന്നു. അതിനെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുള്ള ഒരു സന്ദേശമാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. കോട്ടയം ജില്ലയുടെ ഒരു പൊതു രാഷ്ട്രീയ പശ്ചാത്തലം, UDFന്റെ സ്വാധീന മേഖല എന്ന് കരുതപ്പെടുന്ന ഇടങ്ങളിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കാണാക്കാരി പഞ്ചായത്തിലെ ഈ വാർഡിൽ നേടി എന്നുള്ള വലിയ ആവേശമാണ് ഇപ്പോൾ LDF പ്രവർത്തകർ അവിടെ പ്രകടിപ്പിക്കുന്നത്. മുദ്രാവാക്യം മുഴക്കിയും ഒക്കെ വിജയാഹ്ലാദ പ്രകടനത്തിലാണ് വിജയിച്ച സ്ഥാനാർത്ഥി, LDF സ്ഥാനാർത്ഥിയാണ് സംസാരിക്കുകയും ചെയ്തത്. ആ നിലയിൽ കോട്ടയം ജില്ലയിലെ ആ റിസൾട്ട് LDFനെ സംബന്ധിച്ച് വളരെ നേട്ടമുള്ളതാണ് എന്നുകൂടിയാണ് ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ ഇടുക്കിയിൽ 2 സ്ഥലങ്ങളിലാണ് ഉണ്ടായിരുന്നത്. അത് ഒന്ന് വണ്ടൻമേട് UDF, അതുപോലെ തന്നെ രാജാക്കാടും ആണ്. ഇപ്പോൾ കാസർഗോഡ് നിന്ന് സിജു ചേരുകയാണ്. സിജു, കാസർഗോട്ടെ വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? റിസൾട്ട് എങ്ങനെയൊക്കെയാണ്? എത്ര വാർഡുകൾ? കാസർഗോഡ് 5 സ്ഥലങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇപ്പോൾ 2 ഫലം വന്നിട്ടുണ്ട്. കാഞ്ഞങ്ങാട് നഗരസഭ തോയമ്മൽ വാർഡ് LDF നിലനിർത്തിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 464 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് LDF സ്ഥാനാർത്ഥി ഇന്ദിര വിജയിച്ചത്. LDF 701 വോട്ടും UDF 237 വോട്ടും BJP 72 വോട്ടും നേടി. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടന്നത് കുമ്പള പഞ്ചായത്തിലെ പെർവാട് വാർഡിലേക്കാണ്. LDF അംഗം കൊക്കുവിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യനാക്കിയതിനാലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇവിടെയും മിന്നുന്ന വിജയം LDF അക്രസ്ഥമാക്കിയെന്ന വിവരമാണ് ലഭിക്കുന്നത്. ഭൂരിപക്ഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ വിവരങ്ങൾ അല്പ സമയത്തിനകം നമുക്ക് ലഭിക്കും. ഇനി ഫലം വരാനുള്ളത് കൊള്ളാർ പഞ്ചായത്തിൽ നാടകം സീറ്റിലേക്കാണ്. LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മസ്തിഷ്കാകാരം മുതൽ LDFലെ ജോസ് ആനുമുട്ടിൽ വിശ്രമത്തിലായതിനെ തുടർന്നാണ് പിന്നീട് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. അല്പസമയത്തിനകം അവിടെയുള്ള വിവരം ലഭിക്കും. പള്ളിക്കര പഞ്ചായത്തിലെ പള്ളിപ്പുഴ വാർഡിലെ വിവരം ലഭിക്കാനുണ്ട്. UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. ദീർഘ പഞ്ചായത്തിലെ പട്ടാജെ BJPയുടെ സിറ്റിംഗ് സീറ്റാണ്. ഇവിടെയുള്ള ഫലവും അല്പസമയത്തിനകം ലഭിക്കും. ശരത്. ശരി, ഇപ്പോൾ സിജു ആണ് കാസർഗോഡ് നിന്ന് ഈ വിവരങ്ങൾ വന്നിട്ടുള്ളത്. ആകെ 10 ജില്ലകളിലേക്കായി 20 വാർഡുകളിലേക്കുള്ള തദ്ദേശ ഭരണ ഉപതെരഞ്ഞെടുപ്പുകളാണ് നടന്നത്. അതിൻ്റെ വോട്ടെണ്ണലാണ് പുരോഗമിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇടുക്കിയിൽ അതുപോലെ
ആലപ്പുഴ പാലമേൽ പഞ്ചായത്തിലെ എരുമക്കുഴി വാർഡിൽ എൽ ഡി എഫ് വിജയിച്ചു. സി പി എമ്മിലെ സജികുമാർ 88 വോട്ടിന് വിജയിച്ചു എന്നുള്ള വിവരമാണ് വന്നിട്ടുള്ളത്. അതുപോലെ കുമ്പള പഞ്ചായത്തിലെ, നേരത്തെ സിജു സൂചിപ്പിച്ചതാണ്, കുമ്പള പഞ്ചായത്തിലെ കാസർഗോഡ് ജില്ല പെർവാട് വാർഡ് എൽ ഡി എഫ് നിലനിർത്തി. കൊലക്കേസിൽ പ്രതിയായ എസ് കൊഗു അയോഗ്യനായതിനെ തുടർന്നാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നതുകൂടിയുണ്ട്. അതുപോലെ തന്നെ ചവറ ഗ്രാമപഞ്ചായത്തിലെ, കൊല്ലം ജില്ല ചവറ ഗ്രാമപഞ്ചായത്തിലെ കൊറ്റംകുളങ്ങര വാർഡ് യു ഡി എഫ് നിലനിർത്തി എന്നുള്ളതാണ്. ആർ എസ് പി സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചു എന്ന വിവരം കൊല്ലത്തെ സംബന്ധിച്ച്. അതുപോലെ തന്നെ മറ്റ് വിവിധ ജില്ലകൾ, അപ്പോൾ ഇടുക്കി ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ വന്നിട്ടുള്ളത് തൃശ്ശൂരാണ്. തൃശ്ശൂർ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആ സീറ്റ് എൽ ഡി എഫ് നിലനിർത്തി എന്നുള്ളതാണ്. 416 വോട്ട് നേടിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രേമലത വിജയിച്ചത്. ആകെ 8 സീറ്റുകളിൽ, ആകെ 20 സീറ്റുകളാണ് ഉപതെരഞ്ഞെടുപ്പിനുണ്ടായിരുന്നത്. ഇപ്പോൾ പുറത്തു വന്ന ഫലത്തിൽ നിന്ന് നോക്കിയാൽ 8 സീറ്റുകളിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് തിക്കോടി ഗ്രാമപഞ്ചായത്തിൽ പള്ളിക്കര സൗത്ത് വാർഡ് എൽ ഡി എഫ് നിലനിർത്തി, എൽ ഡി എഫ് അവിടെ വിജയിച്ചു എന്നുള്ളത് കൂടിയാണ്. സി പി ഐ എമ്മിലെ സ്ഥാനാർത്ഥി ഷീബ പുൽപ്പാണ്ടി 448 വോട്ടിന് വിജയിച്ചു എന്നുള്ളതാണ്. 189 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കുമ്പള പഞ്ചായത്തിലെ പെർവാട് വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അനിൽകുമാർ വിജയിച്ചത്. അതുപോലെ തന്നെ തൃശ്ശൂർ മുമ്പ് സൂചിപ്പിച്ചുള്ള കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ സീറ്റ് എൽ ഡി എഫ് നിലനിർത്തി, എൽ ഡി എഫ് അവിടെ വിജയിച്ചു എന്നുള്ളത് കൂടിയാണ്. കോഴിക്കോട് തിക്കൊടി ഗ്രാമപഞ്ചായത്തിലെ പള്ളിക്കര സൗത്ത് വാർഡ് എൽ ഡി എഫിനാണ് ജയം. ഇതുവരെ വന്ന ലെസ്ലി, ആകെ 20 വാർഡുകൾ, ആ 20 വാർഡുകളിൽ ഇപ്പോൾ വന്ന റിസൾട്ടുകൾ വെച്ച് നോക്കിയാൽ സി പി എമ്മിനാണോ മുൻതൂക്കം, എൽ ഡി എഫിനാണോ? തീർച്ചയായും 18 വാർഡുകളുടെ ഓട്ടങ്ങൾ ഫലങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിൽ 10 ഇടങ്ങളിൽ എൽ ഡി എഫും 8 ഇടങ്ങളിൽ യു ഡി എഫുമാണ് ലീഡ് ചെയ്യുന്നത്. എവിടെയും ബി ജെ പി ലീഡ് ചെയ്യുന്നില്ല എന്ന പ്രത്യേകതയുണ്ട്. ബി ജെ പി സിറ്റിംഗ് സീറ്റായ 2 ഇടങ്ങളിൽ ഇലക്ഷൻ നടക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ വലിയ മുന്നേറ്റം എൽ ഡി എഫിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് വേണം നമുക്ക് കരുതാൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിജയങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇടുക്കി വണ്ടൻമേട് പഞ്ചായത്തിൽ യു ഡി എഫ് എൽ ഡി എഫിൽ നിന്നും സീറ്റ് പിടിച്ചെടുത്തു എന്ന്, ഒരു സീറ്റ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഭരണം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് എത്തുന്നുണ്ട്. വണ്ടൻമേട് പഞ്ചായത്തിലെ 11 വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി സൂസൻ ജേക്കബ് വിജയിച്ചത്. ഇത് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു. 140 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഇപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് പഞ്ചായത്തിന്റെ ഭരണത്തെ സ്വാധീനിക്കും. നിലവിൽ എൽ ഡി എഫ് 8, യു ഡി എഫ് 5, ബി ജെ പി 3, സ്വതന്ത്രന് 1 എന്നിങ്ങനെയാണ് കക്ഷി നില. ബി ജെ പി, സ്വതന്ത്രൻ എന്നിവർക്കൊപ്പം നിർത്തി ഭരണം പിടിക്കാനുള്ള നീക്കം യു ഡി എഫിന്റെ ഭാഗത്ത് ഉണ്ടാകും. ഒപ്പം തന്നെ ഇടുക്കിയിലെ രാജകുമാരി പഞ്ചായത്തിലെ എൽ ഡി എഫിന് വിജയമുണ്ട്. സി പി എമ്മിലെ വിമല ദേവി 400 പരം വോട്ടുകൾക്കാണ് ഇവിടെ വിജയിച്ചത്. ഇത് സി പി എമ്മിന്റെ സിറ്റിംഗ്, എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് കൂടിയായിരുന്നു, അത് നിലനിർത്തുകയാണ് ഉണ്ടായത്. ആലുവ നഗരസഭയിലെ 22 വാർഡിൽ യു ഡി എഫ് നിലനിർത്തി. 43 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് യു ഡി എഫിലെ ബിന്ദു ബിജുവിന് ഇവിടെ നേടാനായത്. എന്തായാലും ഇവിടെയും വലിയ ഭരണ പ്രതിസന്ധിക്കുള്ള സാധ്യത കാണുന്നില്ല. കോട്ടയം കാണാക്കാരി കുറുമാളൂർ 13 വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയം. കേരള കോൺഗ്രസ് എമ്മിലെ വിനിത രാഗേഷാണ് ഇവിടെ ജയിച്ചത്. 216 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് നിർത്തിയത്. ഇത് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്ന ഒരു നിലയാണ് ഇവിടെയും ഉണ്ടായത്. പഞ്ചായത്ത് ഭരണത്തെ അതുകൊണ്ട് തന്നെ ഇത് ബാധിക്കുകയും ചെയ്യില്ല. എൽ ഡി എഫിന്റെ ജയം കാഞ്ഞങ്ങാട് നഗരസഭയിൽ വീണ്ടും ഉണ്ടായിരിക്കുന്നു. തോമയിൽ വാർഡിൽ എൽ ഡി എഫ് നിലനിർത്തി. 464 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൻ ഇന്ദിര ഇവിടെ വിജയിച്ചത്. മറ്റൊന്ന് കുമ്പള പഞ്ചായത്തിലെ പേർവാർഡ് വാർഡിൽ എൽ ഡി എഫ് നിലനിർത്തി. കലക്ടർ പ്രതിയായ കേകു അയോഗ്യനായതിനെ തുടർന്നാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. അത് ആണ് എൽ ഡി എഫ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ മലപ്പുറം നഗരസഭയിലെ 11 വാർഡിൽ 3 പടി എൽ ഡി എഫ് നിലനിർത്തി. 21 വോട്ടിനാണ് സി പി എമ്മിലെ കെ എം ഡി ജയലക്ഷ്മി ടീച്ചർ ഇവിടെ വിജയിച്ചത്. ആലപ്പുഴ പാലമേൽ പഞ്ചായത്തിലെ എരുമക്കുഴി വാർഡ് എൽ ഡി എഫ് വിജയിച്ചു. സി പി എമ്മിലെ സജികുമാർ 88 വോട്ടിനാണ് ഇവിടെ വിജയിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്ന ചവറ കൊറ്റംകുളങ്ങര വാർഡ് യു ഡി എഫ് നിലനിർത്തി. ആർ എസ് പി സ്ഥാനാർത്ഥി അംബികാദേവി 123 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ വിജയിച്ചത്. അങ്ങനെ ഇപ്പോൾ ഫലം പുറത്തു വന്ന 18 ഇതിൽ 10 എൽ ഡി എഫും 8 യു ഡി എഫും നേടുന്ന ഒരു സാഹചര്യമുണ്ട്. കല്ലാർ
കല്ലാർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ സ്വതന്ത്രൻ സണ്ണി എബ്രഹാമാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്. 441 വോട്ട് അദ്ദേഹത്തിന് ലഭിച്ചു. ഒപ്പം കോൺഗ്രസിന്റെ തൊട്ടെതിർ സ്ഥാനാർത്ഥി സജീവ് പ്ലാച്ചേരി 408 വോട്ടുകൾ നേടി. ബി ജെ പി 3rd സ്ഥാനത്തേക്ക് ഇവിടെ തള്ളപ്പെട്ടു. വെറും 90 വോട്ടുകൾ മാത്രമാണ് ഇവിടെ നേടാനായത്. അത്തരത്തിൽ വലിയ ഒരു മുന്നേറ്റം എൽ ഡി എഫിന്റെ ഭാഗത്ത് ഇത്തവണയും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നു. ശരി, ലെസ്ലിയാണ് സമഗ്രമായി തന്നെ സംസ്ഥാനമൊട്ടാകെ 10 ജില്ലകളിലായി 20 വാർഡുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോഴുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. എൽ ഡി എഫ് മുൻതൂക്കമാണ് 20 ഇപ്പോൾ കാണുന്നത്. വന്ന 10 8 അല്ലെങ്കിൽ 10 എൽ ഡി എഫും 8 യു ഡി എഫും എന്ന നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്കൊപ്പം ഗോകുലാണ് ചേരുന്നത്. തൃശ്ശൂർ ജില്ലയിൽ എങ്ങനെയുണ്ട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട്? ഗോകുൽ, ഗ്രാമപഞ്ചായത്തിലെ 3rd വാർഡിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇവിടെ എൽ ഡി എഫ് വിജയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 416 വോട്ട് നേടിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചത്. 416 വോട്ട് എന്ന് പറയുമ്പോൾ ആകെ പോൾ ചെയ്തത് 918 വോട്ടുകൾ മാത്രമാണ്. അതിൽ 416 വോട്ടുകളും എൽ ഡി എഫ് നേടിയാണ് സ്ഥാനാർത്ഥിയായ പ്രേമലത വിജയിച്ചത്. പ്രേമലത 416 വോട്ടുകളും അതോടൊപ്പം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ആയ ഗ്രീഷ്മ 121 വോട്ടുകളും നേടുകയുണ്ടായി. ഇതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തവണ അതായത് 84 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇവിടെ എൽ ഡി എഫിന് ഉണ്ടായിരുന്നത്. എന്നാൽ ആ ഭൂരിപക്ഷം 200 എത്തിക്കാൻ എൽ ഡി എഫിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി കണക്കാക്കുന്നത്. ബി ജെ പിയുടെ ഒരു സാന്നിധ്യം കൂടി തവണ ഇവിടെ ഉണ്ടായിരുന്നു. ബി ജെ പിയും 200 വോട്ടുകൾ നേടി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ എൽ ഡി എഫിന്റെ വോട്ട് വലിയ രീതിയിൽ, അതായത് ബി ജെ പി കഴിഞ്ഞ തവണ ബി ജെ പി ഉണ്ടായിരുന്നില്ല, ഇത്തവണ ബി ജെ പി ഉണ്ടായിരുന്നിട്ട് കൂടി വലിയ രീതിയിൽ വോട്ടുകൾ നേടാൻ മൊത്തത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ആകെ 1135 വോട്ടുകളാണ് ഈ വാർഡിലുള്ളത്. അതിൽ 918 വോട്ടുകൾ പോൾ ചെയ്തു. അതിൽ പ്രേമലതയ്ക്ക് ലഭിച്ചത് 416 വോട്ടുകളാണ്. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 8 എൽ ഡി എഫ് ലീഡ് ചെയ്യുകയാണ്. എൽ ഡി എഫിന് ജയം, ലീഡല്ല, എൽ ഡി എഫിന് ജയം. 8 20 8 ഇപ്പോൾ എൽ ഡി എഫ് ജയിച്ചു എന്നതാണ്. 9 എന്നുള്ളതായത് മാറിയിരിക്കുന്നു. പുതിയ ഒരു വാർഡിൽ കൂടി എൽ ഡി എഫ് വിജയിച്ച വിവരം വന്നു. അപ്പോൾ 20 എന്നുള്ളതാണ് കണക്ക്. 20 ഒടുവിൽ എത്തുന്നത് എത്ര, ആർക്കൊക്കെ, ഏതൊക്കെ മുന്നണിക്ക് എന്നുള്ളതാണ്. ബി ജെ പിയുടെ പ്രകടനം വളരെ മോശമാണ്. ലഭിച്ച വോട്ടും ചില മണ്ഡലങ്ങളിൽ, ചില വാർഡുകളിൽ കുറഞ്ഞിട്ടുണ്ട്. അവർക്ക് 2 സിറ്റിംഗ് സീറ്റ് ഉണ്ട് എന്ന നിലയിലാണ് പ്രതിനിധികളിൽ നിന്ന് വന്ന വിവരം. എന്നാൽ അത് നിലനിർത്താൻ കഴിയാത്ത വിധമുള്ള പ്രകടനം ആ ഇടങ്ങളിൽ, ആ വാർഡുകളിലുണ്ട് എന്നും പറയുന്നു. ഏതായാലും അവസാന വട്ടം എങ്ങനെ എന്നത് നോക്കുകയും ചെയ്യാം.